വിശദമായ വാർത്തയിലേക്ക് ദത്തുവിവാദത്തിൽ കുഞ്ഞിന്റെ ഡിഎൻഎ പരിശോധനാ ഫലം അനുകൂലമെന്ന സൂചന ലഭിച്ചതായി അനുപമ സമരപന്തലിൽ മധുരം വിതരണം ചെയ്തു എന്നാൽ പരിശോധനാ ഫലം സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല ഉമേഷ് പാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഉമേഷ് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല എന്നാൽ സമരപന്തലിൽ സന്തോഷത്തിലാണ് സമരം ചെയ്യുന്നവർ എന്താണ് വിവരങ്ങൾ എന്തായാലും ഡിഎൻഎ പരിശോധനാ ഫലം പോസിറ്റീവ് ആണ് എന്നുള്ള വിവരമാണ് സമരപന്തലിൽ സമരം ചെയ്യുന്നവർക്ക് ലഭിച്ചത് അനുപമയ്ക്ക് മജിത്തിനും ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സന്തോഷത്തിലാണ് അവർ പരസ്പരം മധുരം വിതരണം ചെയ്ത സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു ദിവസങ്ങൾ നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിൽ കൂടുതൽ നീതിക്ക് അടുത്തേക്ക് അമ്മയും അച്ഛനും എത്തുന്നു എന്ന് വേണം ഈ ഒരു ഫലത്തിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ഇനിയും കുറച്ച് കടമ്പകൾ കൂടി കടക്കാനുണ്ട് ഈ റിപ്പോർട്ട് സി ഡബ്ല്യു സിക്ക് ആദ്യം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി കൈമാറണം അതിനുശേഷം സി ഡബ്ല്യു സി സ്വാഭാവികമായി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനങ്ങളെല്ലാം വരേണ്ടത് എന്തായാലും അതിനനുസരിച്ചായിരിക്കും എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത എന്തായാലും നിലവിൽ എല്ലാവരും സന്തോഷത്തിലാണ് അനുഭവം ലഭിച്ച സൂചനകളെല്ലാം സന്തോഷം നൽകുന്നതാണല്ലോ അല്ലേ ആ ഇപ്പൊ എനിക്ക് ഒഫീഷ്യലി ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക് ഇങ്ങനെ അറിയുന്ന ഒരു ഇതേ ഉള്ളൂ ഒഫീഷ്യലി കിട്ടാൻ വലിയൊരു ഇത് പറയാൻ പറ്റില്ല നല്ല സന്തോഷം തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്ന റിസൾട്ട് തന്നെയാണ് ഒത്തിരി സന്തോഷമുണ്ട് ചെറിയ നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എന്തായാലും അത്തരത്തിൽ ഉദ്യോഗസ്ഥരാണ് ചെയ്ത് തീർക്കേണ്ടത് അവരോട് എന്താ പറയാനുള്ളത് പെട്ടെന്ന് കുഞ്ഞിനെ എനിക്ക് എത്ര പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ തരണം എന്നേ പറയാനുള്ളൂ ഇതുപോലെ വെച്ച് താമസിപ്പിക്കാതിരുന്നാ മതി എല്ലാ കാര്യങ്ങളും പോലെ എത്രയും പെട്ടെന്ന് തരണം കയ്യിലേക്ക് അത്ര മുന്നിൽ ആദ്യമായിട്ടാണ് ചിരിച്ചുകൊണ്ട് പറയുന്നത് സ്ഥിരീകരണം ഇപ്പൊ വന്നിട്ടുണ്ട് ഇത് ഞാൻ എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ എന്നാ എന്നോട് മാത്രം പറയത്തില്ല അജിത്തും കൂടെ അന്ന് വരട്ടെ ഞാൻ പുറത്ത് വരാം എന്നെ പന്തല് പൊളിക്കരുത് എനിക്ക് രാത്രി കിടക്കാനുള്ളതാണ് മാമ അനുപമയുടെ കുഞ്ഞ് ആണ് എന്ന സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത് ആന്ധ്രയിലെ ദമ്പതികൾ തിരിച്ച് എത്തിച്ചിരിക്കുന്നു കുഞ്ഞ് അനുപമയുടേതാണ് എന്ന വിവരം സമരപന്തലിൽ നിന്നാണ് അറിയുന്നത് സമരപന്തലിൽ അനുപമയെ ഇത് കൺഫേം ചെയ്ത് അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അനുപമ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു കുഞ്ഞ് അനുപമയുടേത് തന്നെ കുഞ്ഞിനെ അനുപമയ്ക്ക് വിട്ടു നൽകാൻ സാധിക്കും ഡിഎൻഎ ടെസ്റ്റിലൂടെ അനുപമയുടെ കുഞ്ഞാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ആ സന്തോഷം പങ്കുവെക്കുകയാണ് അനുപമയും അജിത്തും സമരപന്തലിന് മുന്നിലാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പ്രൊസീജിയറുകൾ പൂർത്തിയാക്കിയ ശേഷം കുഞ്ഞിനെ അനുപമയ്ക്ക് നൽകും നിലവിൽ നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് സി ഡബ്ല്യു സിക്ക് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി റിപ്പോർട്ട് നൽകുകയും അവർ അൺഒഫീഷ്യലി നമ്മളോട് കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായി ടെസ്റ്റ് പോസിറ്റീവാണ് മാതാവും പിതാവും നിങ്ങൾ തന്നെയാണ് എന്ന് എന്തായാലും നമുക്ക് ലഭിച്ച വിവരം ഇതാണ് ഈ വിവരത്തിൽ എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ഒഫീഷ്യലി ഇതുവരെ അറിയിപ്പ് എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഒഫീഷ്യലി കിട്ടിയെന്ന് പറയുന്നോണ്ട് പറയാണ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്തത്ര സന്തോഷമുണ്ട് ഇനിയിപ്പോ വളരെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുള്ളൂ എനിക്ക് എന്റെ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടാനായിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണ് അതെ അതെ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നല്ല ഹാപ്പിയാണ് അതെ ആ അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് ഇതുവരെ കൈ കിട്ടാത്തതിന്റെ ഒരു പ്രോബ്ലം ഇല്ല അപ്പൊ ഞങ്ങള് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ആരും മെയില് വായിച്ചിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് എന്നാലും സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അത്ര ഹാപ്പി ആയതുകൊണ്ട് സമരം മാത്രല്ല ഈ ഒരു
ഒരു വർഷത്തിലധികമായി ഞാൻ കുഞ്ഞിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രേ ആയി അപ്പം അതിനെ ഒരു ഒരു വല്ലാത്തൊരു റിലീഫ് കിട്ടിയത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു മൊമെന്റ് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് സമരം എന്തായാലും കുഞ്ഞിനെ കൈ കിട്ടുന്നവരെ ഇങ്ങനെ തന്നെ തുടരും കൈ കിട്ടിയാല് നമുക്ക് വേറെയും ആവശ്യങ്ങളുണ്ടല്ലോ അത് സമരമുറ മാറ്റി തുടരാൻ തന്നെയാണ് തീരുമാനം അപ്പൊ അത് ഞങ്ങൾ ആലോചിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണെന്നൊക്കെ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഉണ്ടായ ഒരു ലാഗ് പോലെ ഇനി ഉണ്ടാവരുതെന്നൊരു അഭ്യർത്ഥനയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് കയ്യിലേക്ക് തരണം എന്നൊരു അഭ്യർത്ഥനയേ ഉള്ളൂ എല്ലാവരോടും സന്തോഷമാണ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കുഞ്ഞിനെ കാണുവാൻ ആ കുഞ്ഞിനെ കാണുവാനും കുഞ്ഞിൻ്റെ ആവശ്യമായിട്ട് ഒരുപാട് ഓഫീസുകളിലും അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലും പോയതാണ് അപ്പോഴെല്ലാം നെഗറ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഒരു അറിവ് വളരെ സന്തോഷമാണ് അത് ആദ്യം മുതലേ കാത്തിരുന്നതാണ് ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇപ്പം ഇങ്ങനെയായി എങ്കിലും സന്തോഷം എന്തായാലും ഇതാണ് ധന്യ ഇവർക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാവരും സന്തോഷത്തിലാണ് ഈ ഒരു അവർക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു താമസമുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരണം ചെറിയ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും സ്വാഭാവികമായി ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടി ഇവർ സി ഡബ്ല്യു സിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി ബയോടെക്നോളജി അധികൃതരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരമൊരു സ്ഥിരീകരണം കിട്ടുക എന്നുള്ളതാണ് അവർ അത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇരുവരും കാത്തിരിക്കുന്നത് എന്തായാലും സമരം കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വരെ സമരം ഇവിടെ തുടരും കുഞ്ഞിനെ കൈ കിട്ടിയതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചവർക്ക് എതിരെ നടപടി അടക്കം ആവശ്യപ്പെട്ടു ആവശ്യം ഈ സമരത്തിലുണ്ട് അനുഭവ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ കാരണം സമരം കുഞ്ഞിനെ കിട്ടുന്നത് വരെ തുടരുമെങ്കിലും അതിനുശേഷമുള്ള നിയമ പോരാട്ടം ഇത്തരത്തിലായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഉമേഷ് അത് പറഞ്ഞിരുന്നു അല്പം മുൻപ് നമ്മൾ കേട്ട ബൈറ്റുകളിൽ അത് കൃത്യമായി പറയുന്നുണ്ട് അതായത് നിലവിലെ സാഹചര്യത്തിൽ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നതുവരെ സമരം ഇതേ രീതിയിൽ തുടരും അതിനുശേഷം സ്വാഭാവികമായി കുഞ്ഞിനെ ഇത്തരത്തിൽ തെരുവിൽ വെച്ച് സമരം നടത്താൻ പാടില്ല നിയമ കുട്ടികളുടെ അവകാശത്തിൻ്റെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുമായി എന്തായാലും ഇവിടെ ഇരിക്കാൻ അനുപമയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ മറ്റ് ആ ആവശ്യങ്ങൾ അതായത് തന്നിൽ നിന്ന് കുഞ്ഞിനെ അകറ്റിയവർക്കെതിരെയുള്ള നടപടികളടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമര രീതികൾ അതായത് രീതിയിൽ തുടരുമെന്ന് കുഞ്ഞിനെ കയ്യിൽ കിട്ടിയതിന് ശേഷം തീരുമാനിക്കും എന്നാണ് അനുപമ പറഞ്ഞത് ധന്യവാദം ഇത് വ്യക്തമായിട്ട് അതായത് ഔദ്യോഗികമായിട്ട് എപ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക സി ഡബ്ല്യു സി ഇത് എങ്ങനെയായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇവരെ അറിയിക്കുന്നത് നിലവിൽ സി ഡബ്ല്യു സിയെ ഈ വിവരം അറിയിച്ചു എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഇതൊരു ഇത്തരത്തിൽ വളരെ കോൺഫിഡൻഷ്യലായ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട റിപ്പോർട്ടാണ് ഡി എൻ എ റിപ്പോർട്ടുകൾ എപ്പോഴും അങ്ങനെയാണ് അത് ഏത് കേസിലാണെങ്കിലും അങ്ങനെയാണ് ഡി എൻ എ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ ഔദ്യോഗികമായി പുറത്തുവിടുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് കോടതി നടപടികളുടെ ഭാഗമായി എത്തുമ്പോൾ മാത്രമാണ് സ്വാഭാവികമായി നിലവിൽ ഇതിൻ്റെ കക്ഷി അതായത് ഇരുവരുടെയും ഡി എൻ എ പരിശോധിക്കണമെന്നുള്ള ആവശ്യക്കാർ എന്ന് പറയുന്നത് സി ഡബ്ല്യു സി ആണ് സി ഡബ്ല്യു സി ആണ് രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോടെക്നോളജി ഇതിന്റെ ആവശ്യം ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇത്തരത്തിൽ ഇരുവരുടെയും ഡി എൻ എ സാമ്പിൾ മൂന്ന് പേരുടെയും ഡി എൻ എ സാമ്പിൾ മൂന്ന് വട്ടം പരിശോധിച്ചു അതായത് വളരെ കോൺഫിഡൻഷ്യലായ വളരെ വിവാദമായ വിഷയമായത് കൊണ്ട് തന്നെ മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്ത് പരിശോധിച്ചു അതിനുശേഷമാണ് ഇത്തരമൊരു സ്ഥിരീകരണത്തിൽ സെന്റർ ഫോർ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയിരിക്കുന്നത് എന്തായാലും അത്തരമൊരു മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള പരിശോധനകൾക്ക് ശേഷം സ്ഥിരീകരിച്ചു ആ സ്ഥിരീകരണം സി ഡബ്ല്യു സിയെ ഇപ്പോൾ മെയിൽ വഴി അറിയിക്കുകയും ചെയ്തു സി ഡബ്ല്യു സി എന്തായാലും ഇത് സി ഡബ്ല്യു സിക്ക് ഇത് പരസ്യമായി പറയാനുള്ള അവകാശമില്ല കാരണം ഇത് കോടതി നടപടിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും നിലവിൽ 29-ാം തീയതിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു സി ഡബ്ല്യു സിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ റിപ്പോർട്ട് നേരത്തെ കഴിയുന്നത് വിചാരിച്ചതിലും നേരത്തെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു സ്വാഭാവികമായി ആ റിപ്പോർട്ട് പരിശോധിച്ച് റിപ്പോർട്ടിൽ ഇനി സ്വാഭാവികമായി അമ്മയ്ക്കും അച്ഛനും തന്നെയാണ് കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ടത് അവർ ദത്തു നടപടികൾ തുടങ്ങിയെങ്കിലും അത് പൂർത്തിയാക്കാൻ 2 വർഷത്തോളം അതായത് നിലവിലെ ഒരു നിയമപ്രകാരം 2 വർഷത്തോളം ദത്തു പൂർണ്ണമാകില്ല ഒരാൾക്ക് ദത്തു കൊടുത്താലും
आत्पूर्ण आवण अलग नियमपर आगण रु वर्षतोमे आ रु वर्षतोम इवर के कुेल वेमो दत् नल्ग्य शिशुक्षेम समि अलग दत् नल औद्योगिक अडोप्ष ऐजेंसो ऐसा അതുകൊണ്ടുതന്നെ നിലവിൽ കോടതിയിൽ സിഡബ്ല്യുസി റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് കുട്ടിയുടെ ബയോളജിക്കൽ പാരന്റ്സ് ഇവരാണ്. അതുകൊണ്ടുതന്നെ ഇവർ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കുഞ്ഞിനെ തിരിച്ചു നൽകണം, ദത്തു നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കും. ഈ ദത്തു നടപടികളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. കോടതിക്ക് അപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച ഉത്തരവിടാവുന്നതാണ്. കാരണം സിഡബ്ല്യുസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുന്നതോടുകൂടി ദത്തു നടപടികൾ അസാധുവാക്കാം എന്നുള്ള റിപ്പോർട്ട് നൽകുന്നതോടുകൂടി കോടതിക്ക് ഇതിലിടപെട്ട് കുഞ്ഞിനെ തിരിച്ചു നൽകാനുള്ള നിർദ്ദേശം നൽകുകയാണെങ്കിൽ തുടർന്ന് ആ റിപ്പോർട്ട് കുഞ്ഞ് ഇപ്പോൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സംരക്ഷണത്തിലാണ്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അടുത്തെത്തുന്നതോടുകൂടി കുഞ്ഞിനെ ഈ അമ്മയ്ക്കും അച്ഛനും വിട്ടു നൽകും. ഇതാണ് ഇനി നടക്കാനുള്ള നിയമ നടപടികൾ. ഒരു കാര്യം കൂടെ ഉമേഷ്, ഇപ്പം ദത്തെടുത്തിരുന്ന പേരൻസ് ഉണ്ടല്ലോ, ഈ കുഞ്ഞിനെ നേരത്തെ ദത്തെടുത്തിരുന്നവര്, അവർക്കിനി ഇതിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ സി ഡബ്ല്യു സിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും? കാരണം അവർ ഒരുപാട് കാലം കാത്തിരുന്ന് ലഭിച്ച കുട്ടി കൂടിയാണല്ലോ, അപ്പം അതിൽ ഇനി എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ടോ? അത്തരത്തിൽ നിലവിൽ ദത്ത നിയമം തന്നെ രണ്ട് വർഷത്തോളം ഒരാൾക്ക് ദത്ത് നൽകിയാലും, അതായത് ദീർഘമായ പ്രൊസീജിയറാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ ദത്ത് നൽകുക എന്നുള്ള പ്രൊസീജിയർ, ആ പ്രൊസീജിയർ പൂർത്തിയാക്കി കുഞ്ഞിനെ ഇത്തരത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾക്കൊപ്പം വിട്ടാലും രണ്ട് വർഷത്തോളം ഏത് സമയത്ത് വേണമെങ്കിലും, അതായത് ഓരോ ആറുമാസം കൂടുമ്പോഴും കുഞ്ഞിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കാൻ ദത്ത് നൽകി ഏജൻസി അധികൃതർ, ഇവിടെയാകുമ്പോൾ ശിശുക്ഷേമ അധികൃതർ, ശിശുക്ഷേമ സമിതി അധികൃതർ ഈ വീട്ടിലെത്തി പരിശോധിക്കണം, കുഞ്ഞിനൊപ്പം താമസിച്ച് പരിശോധിക്കണം. പരിശോധിച്ച ശേഷം കുഞ്ഞ് സന്തോഷത്തിലാണ്, കുഞ്ഞിന് മറ്റ് ഭൗതിക സാഹചര്യങ്ങളിൽ മറ്റ് പ്രശ്നങ്ങളില്ല, മറ്റ് ബുദ്ധിമുട്ടുകളില്ല എന്നുള്ള രീതിയിലാണ് എങ്കിൽ ആ കുടുംബത്തിന് തന്നെ, അല്ലെങ്കിൽ ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ദത്ത് നടപടികൾ അംഗീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ ആറുമാസം കഴിഞ്ഞ ഏപ്രിലാണ് കുഞ്ഞിനെ ആന്ധ്ര ദമ്പതികൾക്ക് നൽകിയത്. ആ നടപടികൾ, അതായത് രണ്ട് വർഷം പൂർത്തിയായിട്ടില്ല, സ്വാഭാവികമായി ഈ ദത്ത നടപടികൾ റദ്ദ് ചെയ്യണമെന്ന് ആ ഏജൻസി ആവശ്യപ്പെടുമ്പോൾ നിയമപരമായി തന്നെ ദത്ത് ചെയ്യാവുന്നതാണ്. അതിൽ ഈ ആന്ധ്ര ദമ്പതികൾക്ക് മറ്റ് ഒബ്ജക്ഷൻ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇത് അവരുടെ തെറ്റല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഈ ആന്ധ്ര ദമ്പതികളുടെ തെറ്റല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇനിയൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന നടപടികൾ വളരെ വേഗത്തിൽ അവർക്ക് പൂർത്തിയാക്കാനാകും. ഏറ്റവും പ്രാഥമികമായി പരിഗണന ആ കുടുംബത്തിന് നൽകാനാകും. അതാണ് ഇനി അവർക്ക് കിട്ടുന്ന ഒരു ഫേവർ, അല്ലെങ്കിൽ അവർക്ക് നൽകാൻ പോകുന്ന ഒരു ഫേവർ എന്ന് പറയുന്നത് ആ കുടുംബത്തിന് വളരെ വേഗം ദത്ത നടപടികൾ പൂർത്തിയാക്കാനോ, അല്ലെങ്കിൽ അടുത്ത കുഞ്ഞിനെ, ഇനി ശിശുക്ഷേമ സമിതിയിൽ വരുന്ന ഒരു കുഞ്ഞിനെ ആദ്യം ഇവരുമായി, അതിനും ഒരു നിർദ്ദേശമുണ്ട്, ആ കുഞ്ഞിനെ നേരിട്ട് കൊടുക്കുകയല്ല, ആ കുഞ്ഞുമായി കുറച്ച് ദിവസം ഇവർ താമസിക്കണം, കുഞ്ഞ് ഇവരുമായി കംഫർട്ട് ആണോ എന്ന് തിരിച്ചറിയണം തുടങ്ങിയ നടപടികളെല്ലാം ഓക്കെയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് നിയമ നടപടികളോ, അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് എത്തും അല്ലെ? ശരി ഉമേഷ്, നന്ദി വിവരങ്ങൾക്ക്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നു, കുഞ്ഞ് അനുപമയുടേത് തന്നെയാണ്. ഡി എൻ എ പരിശോധനയിലൂടെ 3 തവണ 3 പേരുടെയും ഡി എൻ എ പരിശോധിച്ചു, അത് സ്ഥിരീകരിച്ചിരിക്കുന്നു, അനുപമയ്ക്ക് കുഞ്ഞിനെ ലഭിക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. മീൻ മാർക്കറ്റിലെ വൈറൽ പാട്ടുകാരൻ ഇമ്മാനുവൽ സോഷ്യൽ മീഡിയയിലൂടെ ഇമ്മാനുവലിനെ മിക്കവർക്കും ഇപ്പോൾ അറിയാം. ഇമ്മാനുവൽ പാടിയ പാട്ടുകളെല്ലാം വൈറലാണ്. ഇമ്മാനുവലിന്റെ പാട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളുമാണ് നമുക്കറിയാനുള്ളത്. ലേഡീസ് മാനിൽ ഇന്ന് നമുക്കൊപ്പം ഇമ്മാനുവലാണ് ഉള്ളത്. ഇമ്മാനുവൽ, സ്വാഗതം ലേഡീസ് മാനിലേക്ക്. ആദ്യമായി നമുക്കൊരു പാട്ട്, എനിക്ക് ഇമ്മാനുവൽ പാടിയതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്, എല്ലാം ഇഷ്ടപ്പെട്ടു, കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ലൈഫ് ഓഫ് റാം 96 ആ പാട്ടാണ്. ആ പാട്ടോടെ നമുക്ക് തുടങ്ങിയാലോ. കറി വന്ന പിറകേ പിടിക്കുന്നത് കടലൈ, നിറൈ വന്ന പിറകേ പുരീതു ഉലകൈ, നേറ്റിൻ ഇമ്പങ്ങൾ യാവും കൂടിയേ ഇന്ന് ഇപ്പോതേ അർത്ഥമാക്കുതേ,
இன்றென்போதே இன்பம் யாவுமே நாளையோர் அர்த்தம் காட்டுதே வாகாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறே தீராவுள் மூற்றை தீண்டவே இங்கே இங்கே மீழ்கிறே இங்கே இன்றே ஆகிறே தேங்க்யூ എങ്ങനെയാണ് ഇമ്മാനുവൽ പാട്ടിലേക്ക് എത്തുന്നത് എന്തായിരുന്നു അതിന്റെ സാഹചര്യം കൊച്ചിലെ മുതൽ പാടുന്ന ആളാണോ പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല സംഗീതം ഇതുവരെ പഠിച്ചിട്ടില്ല കൊച്ചിലെ പാട്ട് പാടണമെന്ന് പറഞ്ഞ് നല്ല ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാൻ അറിയുന്നത് തന്നെ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞാൻ പാട്ട് പാടുന്ന കാര്യം തന്നെ അറിയുന്നത് അതിനുമുമ്പ് വരെ എനിക്ക് ഞാൻ പാടുന്നുള്ള കാര്യം നന്നായിട്ട് അറിയത്തില്ല ഞാൻ കോമൺ ആയിട്ട് എല്ലാവരും പാടുന്ന പോലെ പാടുന്നതാണ് ഞാൻ അറിഞ്ഞിരുന്നത് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അവിടെ പഠിക്കുക കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ അവിടെ ഇതുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നല്ല കമ്പനിയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുമായിട്ട് ഇടപഴകലിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ നന്നായിട്ട് പാടും എന്നുള്ള ഒരു കാര്യം അവരാണ് പാട്ട് പാടാൻ പറ്റും ആ കഴിവുണ്ട് എന്നൊക്കെ തെളിയിച്ചത് അതെ അതെ അത് ഏത് പാട്ടായിരുന്നു പാടിയിട്ട് ഏറ്റവും ശരിയായി തോന്നിയത് ഏത് പാട്ടായിരുന്നു അവർ അന്ന് ആ സമയത്ത് ഈ മാട്രാൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായിരുന്നു സൂര്യയുടെ അപ്പൊ അതിനകത്ത് മറ്റേ തീയത്തിയേ ആ പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് പിന്നെ അതിനകത്ത് തന്നെ വേറെ രണ്ടു മൂന്ന് പാട്ട് റെട്ടൈക്കതിരേ ഇതോ നീ നാം നാം പക്കം ഇരുന്നും ദൂരം ഏതർക്ക് അങ്ങനത്തെ നിന്നോട് പാട്ടൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു നമ്മളെ പിന്നെ ഈ ശ്രമം ഇങ്ങനെ തുടരുമായിരുന്നു ആ പിന്നെ ഞാനത് കണ്ടിന്യൂസ് പോയായിരുന്നു അങ്ങനെ ആ സമയത്ത് പഠിക്കുന്ന സമയത്തായിരിക്കുമല്ലോ അല്ലെ ഇങ്ങനെ പാട്ടിന്റെ കാര്യം തിരിച്ചറിഞ്ഞത് അതെ അതെ പിന്നീട് എന്താണ് പാട്ട് പഠിക്കാൻ ശ്രമിക്കായിരുന്നത് പിന്നീട് നമുക്ക് സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങൾ അനിയഞ്ചേട്ടന്മാർ മൂന്ന് പേരുണ്ട് പിന്നെ പാട്ട് പഠിക്കണം എന്നൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ സമയം അതിനനുസരിച്ചുള്ള സമയം കിട്ടാറില്ല പിന്നെ ക്ലാസ്സിലൊക്കെ പഠിക്കുക കോളേജിലൊക്കെ പോകണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോവാണ് പിന്നെ അതിലൂടെ എനിക്കിപ്പം പാട്ടും അഭ്യസിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇപ്പൊ ഞാൻ ഷോപ്പിംഗ് നിൽക്കുമ്പോൾ തന്നെ ഇനിയായാലും പഠിക്കണം എന്നാണ് അതെ 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 ഇനിയായാലും പഠിക്കണം എന്ന് താല്പര്യമുണ്ട് ഇതെങ്ങനെയാണ് ഇത്ര വൈറലായത് ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്നു ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര വൈറലാണ് ഓരോ ഇമ്മാനുവലിന്റെ ഓരോ പാട്ട് വരുമ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് എങ്ങനെയായിരുന്നു ഈ സോഷ്യൽ മീഡിയ വഴി ഈ കഴിവ് ആൾക്കാർ കൂട്ടുകാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി പാടിക്കൊടുക്കാം എന്ന് തോന്നിയത് അത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയം ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയം ഞങ്ങൾ അതായത് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന സമയത്ത് ഞാൻ പാട്ട് വീട്ടിലിരുന്ന് തന്നെ പാടി പഠിക്കുമായിരുന്നു അതായത് ഒരു മുറിക്കകത്തിരുന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അത് കച്ചവടം തുടങ്ങിയതിന് ശേഷം പുറത്തോട്ട് വന്ന് പാടാനായിട്ടുള്ള ഒരു സമയം കിട്ടാറില്ല കാരണം കസ്റ്റമേഴ്സ് വരുന്നു അവരെ നോക്കണം അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കണം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തുള്ള സമയം തീരെ കുറവാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ പാട്ട് പാടിക്കൊണ്ട് ഞാൻ പാട്ട് പഠിക്കാത്തതുകൊണ്ട് എനിക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്നാലേ അതിൻ്റെ പ്രാക്ടീസ് കിട്ടത്തുള്ളൂ അപ്പോൾ ചില പാട്ടൊക്കെ ഞാൻ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ അത് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം തോന്നും പക്ഷേ കടയിൽ നിൽക്കുന്ന സമയം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഒന്ന് നോക്കി കസ്റ്റമേഴ്സ് വന്ന് കസ്റ്റമേഴ്സ് എന്തുവാണെങ്കിലും വിചാരിച്ചോട്ടെ ഞാൻ എൻ്റെ പാട്ട് കസ്റ്റമേഴ്സ് വരുമ്പം പാടാം നിന്ന് പാടുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാനും കേൾക്കും കസ്റ്റമേഴ്സും കേൾക്കുന്ന പോലെ ആവില്ലെന്ന് പിന്നെ ആ ഒരു ഐഡിയ കസ്റ്റമേഴ്സ് വന്ന് മീൻ മേടിക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ബാർഗെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് ഞാൻ ബാർഗെയിനിങ് ചെയ്യണ്ട പാട്ട് പാടിത്തരാം എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിലാക്കി അതെ അങ്ങനെയാണ് ഓരോരുത്തർ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ആ ആദ്യം വന്ന് ഒരു ന്യൂസ് ചാനലുകാരനാണ് കണ്ടത് പുള്ളി ഷമീർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ അപ്പം പുള്ളി ഇത് കണ്ടിട്ട് പിന്നെ ഇതും അഫ്സൽ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് എൻ്റെ കസ്റ്റമറാണ് അഫ്സൽ എന്ന് അഫ്സലിക്ക എന്ന് പറഞ്ഞത് പുള്ളി കസ്റ്റമർ മാത്രമല്ല നമ്മുടെ എല്ലാറ്റിനും ഒരു വലിയ ആളാണ് പുള്ളി പുള്ളി തണക്ക് ഒരു ദിവസം മാർക്കറ്റിൽ വന്നിട്ട് നമ്മളെ മീൻ പേടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടല്ലോ ഏതെങ്കിലും ചാനലിലൊക്കെ നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തുള്ള സമയം കാരണമാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു പുള്ളി ഉടനെ തന്നെ ചാനൽ റിപ്പോർട്ടർ ചാനലിലേക്ക് വിളിച്ചറിയിച്ച് അവരൊരാഴ്ചയ്ക്ക് മുമ്പ് ഒരാഴ്ച ഉള്ളിൽ തന്നെ അവർ വന്നു ഷമീർ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ പേര് പുള്ളി വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു ചെറിയൊരു സ്റ്റോറി എടുത്തു പിന്നെ പിന്നെ അടുത്തടുത്ത ചാനലുകാർ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നു പിന്നെ ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറഞ്ഞ പുള്ളി ഈ വീഡിയോ
എടുത്തു. എടുത്തതിന് ശേഷം ഇതിനെ കുറിച്ച് ചെറിയ സ്റ്റോറി ചെയ്തു. സ്റ്റോറി ചെയ്തതിന് ശേഷം അത് മില്യൻസ് ഓഫ് വ്യൂവേഴ്സ് ആയി. അപ്പോഴാണ് ഈ ഫോളോവേഴ്സ് ഒക്കെ കൂടി വരുന്നത് അല്ലേ? യൂട്യൂബിലാണോ ഫേസ്ബുക്ക് ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റാ ആണോ കൂടുതൽ എവിടെയാണ് ആൾക്കാർ ഉള്ളത്? ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് ആണ് കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫേസ്ബുക്ക് ആണ്. ഈ വൈറൽ ഈ കുറെ പേജസ് ഉണ്ടല്ലോ, ആ വഴിയാണോ അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ട് വഴിയാണോ ഇത്? സ്വന്തം അക്കൗണ്ടില്, സ്വന്തം അക്കൗണ്ട് വലിയ എനിക്ക് ഇതില്ലായിരുന്നു. ഇതെനിക്ക് ഐപ്പൊള്ളിക്കാടൻ ചേട്ടന്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം കുറച്ച് ഫേമസ് ആയി. എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരു 1.9 മില്യൺസ് വ്യൂവേഴ്സ് ആയി. കാരണം അത്രയും ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ ഡയറക്ടർ സാർ നാദർഷ ഒക്കെ വരെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻകം ഉണ്ടോ, ഹെൽപ്പ് ആവുന്നുണ്ടോ അങ്ങനെയുള്ള വീഡിയോസ്? അങ്ങനെയുള്ള വീഡിയോസ് പ്രോഗ്രാംസ് നമുക്ക് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിൽ ഇൻകം കിട്ടുന്നുണ്ട്. നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാംസ് അതുപോലെ നാട്ടിലൊക്കെ ഈ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? ആ സ്വന്തം സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പുറത്തോട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ അറിയപ്പെട്ട ആളൊന്നുമല്ലല്ലോ, അപ്പൊ അങ്ങനെ ആരും വിളിക്കാറില്ല. ചെറിയ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഇത് ഫാസ്റ്റ് ആണ്, അറിയപ്പെട്ട ആളല്ലായിരുന്നു, ഇപ്പോഴാണ്. അത് ചെറിയ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ മത്സരിക്കാൻ പോകും. ഫ്രണ്ടിനെയൊക്കെ വിളിച്ച് ചോദിക്കും നിങ്ങളുടെ സ്ഥലത്ത് പ്രോഗ്രാം, കാരണം ക്രിസ്മസും ഓണം ഒക്കെ വരുന്നത് ഒരേണ കാണലോ. അപ്പം നമ്മളെ വിളിച്ച് ചോദിക്കും ഇന്നടക്ക് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അവർ തന്നെ പറയും ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം. ചില ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മൾ അത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് സമ്മാനം മേടിച്ചിട്ട് വരാറുണ്ട്. മാനുവൽ എന്തുകൊണ്ടാണ് കുറേ റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ നമുക്ക്, എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത്? ഞാൻ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ ഞാൻ സമയക്കുറവ് കൊണ്ടാണ് എനിക്ക് ഇതിനകത്തൊന്നും പോകാൻ പറ്റാത്ത. പിന്നെ ഒരു കാര്യം, ഇതണക്ക് റിയാലിറ്റി ഷോസിൽ പോകുമ്പോൾ അവർ ട്രെൻഡിംഗ് ആയിട്ടുള്ള പാട്ടുകൾ ആരും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം നോക്കുന്നത്, എല്ലാം ചോദിക്കുന്നത് പഴയ പാട്ടുകളൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു പഴയ പാട്ട് കേട്ടാലോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരാരോ, മധുരമായി പാടും മണിശങ്കുകളാൽ, കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. മനുവല്ലെ, എങ്ങനത്തെ പാട്ട് പാടാനാണ് ഇഷ്ടം? സാധാരണ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, എന്നാൽ പോലും കൂടുതൽ സന്തോഷമാവുക ഏത് തരം പാട്ട് പാടുമ്പോഴാണ്? എനിക്ക് കൂടുതൽ സന്തോഷമാവുന്നത് റൊമാൻറ്റിക് സോങ്സ് ആണ്, മെലഡി ഹിറ്റ്സ് കേൾക്കുമ്പോഴാണ്. ഒത്തിരി പഴയതാണോ അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്? ഒത്തിരി പഴയതിനോട് എനിക്ക് ഇത് എന്ന് വെച്ചാൽ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടിൽ വലിയ സംഗതിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഒരു ഭയങ്കര ഇഷ്ടമാണ്, കാരണം അതിൻ്റെ നമ്മുടെ വോയിസിന് പറ്റുന്ന പാട്ടുകളൊക്കെയാണ്. അങ്ങനെ ഇമ്മാനുവലിന്റെ വോയിസിന് പക്കയാണെന്ന് തോന്നിയിട്ടുള്ള ഒരു മെലഡി പാട്ട് പാടാമോ? ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ, തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം, ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാ സ്വരജതിയിൽ ഈ മൗനം വാചാലം, സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും, സാക്ഷിയായി വാമുഖങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും, പാവിഴ മഴയേ നീ പെയ്യുമോ ഇന്നിവളേ, നീ മൂടുമോ വെൺപനി മതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ, തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം. താങ്ക് യു മാനുവൽ, ഭയങ്കര രസമുണ്ടായിരുന്നു. ഏത് ഇപ്പം മ്യൂസീഷ്യൻസിനെ ഒക്കെ നോക്കിയിട്ട് ചിലർ പാട്ട് സെലക്ട് ചെയ്യും ഇങ്ങനെ പാടുന്ന ആൾക്കാർ, ചില ലിറിസിസ്റ്റുകളെ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിനെ അല്ലെങ്കിൽ സിംഗേഴ്സിനെ ഒക്കെ നോക്കിയിട്ട് അതായിരിക്കും ചേരുക എന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ ആരെയാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്? ഏത് മ്യൂസീഷ്യനെയാണ് ഇഷ്ടം? മ്യൂസീഷ്യൻ അത് നമുക്ക് എ ആർ റഹ്മാനെ വിട്ട് കളിക്കത്തില്ല. എ ആർ റഹ്മാൻ സാറിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പുള്ളിയുടെ മ്യൂസിക് എന്ന് വെച്ചാൽ ഒരു അത് സ്പെഷ്യൽ ക്വാളിറ്റി ആണ് അതിന്റെ. റഹ്മാൻ സാറിന്റെ ഏത് പാട്ടാണ് കൂടുതൽ പാടാറുള്ളത്? എ ആർ റഹ്മാൻ സാറിന്റെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഐ സിനിമയിലെ എന്നോട് നീരുന്നല്ല എന്ന് പറഞ്ഞ സോങ്ങാണ്. എന്നോട് നീരുന്നാൽ ഉയിരോട് നാ നീരുപ്പേ, എന്നോട് നീ
உயிரோடு நான் இருப்பேன் என்னோடு நீ இருந்தாய் என்னோடு நீ இருந்தாய் உயிரோடு நான் இருப்பேன் ചില പാട്ട് കേൾക്കുമ്പോഴേ ഇമാനുവൽ നമുക്ക് തോന്നുമല്ല പാടുന്ന ആൾക്കാരാകുമ്പോൾ, എനിക്ക് തോന്നാറില്ല, കുറച്ചെങ്കിലും പാടുന്നവരാകുമ്പോൾ തോന്നും അത് പാടാൻ പറ്റിയിരുന്നെങ്കിൽ, ഇപ്പോൾ സിനിമയിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അത് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള പാട്ടുകൾ ഉണ്ടോ? ഏതാ? എനിക്ക് ഗപ്പിയിലെ പാട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല, ജസ്റ്റ് ഒരു സാഡ് വെർഷൻ ഉണ്ടായിരുന്നു അത്. കാലമാ വഴി തീരവേ ഇരുൾ മൂടിയോ മിഴിയാറവേ ജ്വാലയായി നീറിയോ ഹൃദയമാകെ നോവലകളാൽ ഇടനെഞ്ചിലെ കനലാളിയോ ഇരു കണ്ണിലും നനവേറിയോ ഓർമ്മകൾ തേങ്ങലായ് ചിതറി മാറി നിന്നൊഴുകിയോ. താങ്ക് യു. എങ്ങനെയാണ് കിട്ടുന്ന, ഇപ്പം നേരത്തെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞു, സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പം ഇത്രയും ജോലികൾക്കിടയിൽ പാട്ടുകൾ, അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നുണ്ടാകും, പക്ഷേ എങ്ങനെയാണ് മാറിയിരിക്കുന്നത് ഇമ്മാനുവലിൻ്റെ ലൈഫ്? കൂടുതൽ ഹാപ്പിയായില്ലേ? നല്ല കൂടുതൽ ഹാപ്പിയാണ്. കാരണം ഒരു നമ്മുടെ ഏരിയ മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സറൗണ്ട് വരെ അറിഞ്ഞു തുടങ്ങി. അപ്പം നമ്മളെ പുറത്തോട്ട് പോകുമ്പോഴായാലും ആൾക്കാർ കണ്ടു നിർത്തി ചോദിക്കാറുണ്ട്, പരിപാടിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പാട്ടുപാടുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചെടുത്ത് ചോദിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് എത്ര സന്തോഷമാണ് വീട്ടിലുള്ളവർക്ക്? വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. കാരണം ഒരു കലാകാരന് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതാണ്, ആരുപേരും അറിയണമെന്നല്ലേ ആഗ്രഹിക്കുമല്ലോ. ഇനി എന്തെങ്കിലും പ്ലാൻസ്? ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ച പോലെ നമുക്ക് ഷോസ് ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ്, കൂടുതൽ ട്രൂപ്പുകളുമായിട്ടുള്ള സംസാരം, അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് മാനുവൽ വലിയ ശ്രമമൊന്നും ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല. അത് ഒരു പക്ഷേ ജോലിയുടെ ഭാഗവും വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടായിരിക്കും, പക്ഷേ ഇനിയും ശ്രമിക്കാവുന്നതല്ലേ? അതിനുള്ള ശ്രമം എനിക്ക് ശ്രമിക്കാവുന്നതാണ്. ഞാൻ അതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ക്ലാസ്സിന് ഒരു 2-3 weeks ഉണ്ട്. ഇപ്പം ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ട്. അത് പാട്ട് പഠിക്കണം എന്നുള്ളൊരു നല്ല ആഗ്രഹമുണ്ട്. സിനിമയിൽ പാടണം എന്നുള്ള വലിയ ആഗ്രഹം തന്നെ ഉണ്ട്. മനസ്സിലിങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്ന ഒരു പാട്ട് കൂടി, അതായത് പാടിയിട്ട് എപ്പോഴും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏതാണ്? ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയ കന്നുപോയോ, ഒരു കാറ്റു പോലെ എൻ കൂടെ വന്നവൾ വഴി മറന്നു പോയോ, ഒരു കഥയായി അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും, അലിയുമൊരു കാറ്റിൻ ചിറകുകളിളികൾ ഇനിമെല്ലെ ചിറകുണരും, അരികിലൊരു കാറ്റിൻ അരികിലൊരോമൽ കുളിരണയും പുലരികളിൽ. മനുവിൽ ലിറിക്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റാറുണ്ടോ? എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു പാട്ട് കേൾക്കുമ്പോൾ അപ്പം തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ചില സോങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളുന്ന സോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാറുണ്ട്. അതേതാണ്, മലയാളമാണോ തമിഴാണോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയാണോ കൂടുതൽ കംഫർട്ട്? കൂടുതൽ കംഫർട്ട് തമിഴാണ്. തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്നവളെ അടി എന്നവളെ എന്തൻ ഹൃദയത്തെ തൊലൈത്തു വിട്ടേ, എന്ത ഇടം അത് തൊലൈന്ത ഇടം അന്ത ഇടത്തെയും മറന്നു വിട്ടേ, ഉന്തൻ കാൽ കൊലുസിൽ അത് തൊലൈന്തതെന്ന്
உந்தன் காலடி தேடி வந்தே. காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழிப்பி திங்கி நின்றே. என்னவளே அடி என்னவளே எந்தன் இதயத்தை தொலைத்து விட்டே. ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും മ്യൂസിക് പാട്ടല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആഗ്രഹമുണ്ടോ? ഇൻസ്ട്രുമെന്റ്സ് ഗിറ്റാർ വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഗിറ്റാർ കുറച്ച് പൈസയൊക്കെ ഒരുക്കി കൂട്ടി വാങ്ങിച്ചു, പക്ഷെ അത് പ്ലേ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല. ഇവര് ഹെൽപ്പ് ചെയ്യില്ലേ? ബ്രദേഴ്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യില്ലേ? ബിസിനസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് ബിസിനസ് തുടങ്ങിയിട്ട് ഈ രണ്ടു ഒരു ഒന്നര വർഷമായുള്ളൂ. അതിനുമുമ്പെയാണ് ഗിറ്റാർ മേടിച്ചത്. പിന്നെ ക്ലാസ്സിന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോ തന്നെ പൈസയുടെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ മനസ്സിലായി. ആരുടെ കൂടെ വർക്ക് ചെയ്യാനാണ്? ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഏറമൻ സർ ഉണ്ട്, അത് അവിടെ വലിയ സ്വപ്നമായിട്ടിരിക്കട്ടെ, പക്ഷെ മലയാളത്തിലാണെങ്കിലും ആരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം തോന്നിയിട്ടുള്ളത്? മലയാളത്തില് കൈലാസ് മേനോൻ ചേട്ടന്റെ മ്യൂസിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീവണ്ടിയിലെ പാട്ടൊന്ന് പാടിയല്ലോ. ഏതാ? തീവണ്ടിക്കകത്തുള്ള പാട്ട്. ആ പാടാം, പാടാം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചിൽ മഴ പോലെ കൊഞ്ചി ഒഴുകുന്നി തെന്നു മഴകേ ഈ അനുരാഗം. ഓക്കെ, ഒരുപാട് സന്തോഷം ഇമ്മാനുവൽ സംസാരിക്കാൻ സാധിച്ചതിൽ. ഒരുപാട് ഒരുപാട് പാട്ടുകൾ പാടാൻ സാധിക്കട്ടെ, വലിയ വലിയ അവസരങ്ങൾ ലഭിക്കട്ടെ. ഈ പാട്ടിലൂടെ തന്നെ പാട്ടാവട്ടെ ജീവിതം, എല്ലാ ആശംസകളും നേരുന്നു. ഒരു പാട്ടുകൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. ഓക്കെ. അകലെയോ നീ അകലെയോ വിടതരാതെന്തേ പോയി നീ, ഒരു വാക്കിനും അകലെ നീയെങ്കിലും അരികിൽ ഞാനെന്നും, മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ. ബ്യൂട്ടിഫുൾ. താങ്ക് യു ഇമ്മാനുവൽ, ഒരുപാട് സന്തോഷം വന്നതിന്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. ദത്തവിവാദത്തിൽ കുഞ്ഞനുപമയുടേത് തന്നെ. ഡി എൻ എ പരിശോധനാ ഫലം സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം വന്നു. പരിശോധനാ ഫലം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി CWSC കൈമാറി. റിപ്പോർട്ട് കോടതിക്ക് കൈമാറും. വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാത്തത്ര സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടാനായിട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണ്. കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്നൊരു മൊമെൻറ്റ് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. സമരം എന്തായാലും കുഞ്ഞിനെ കൈ കിട്ടുന്നവരെ ഇങ്ങനെ തന്നെ തുടരും. കൈ കിട്ടിയാൽ നമുക്ക് വേറെയും ആവശ്യങ്ങളുണ്ടല്ലോ, അത് സമരമുറ മാറ്റി തുടരാൻ തന്നെയാണ് തീരുമാനം. കുഞ്ഞിനെ കാണുവാനും കുഞ്ഞിൻ്റെ ആവശ്യമായിട്ട് ഒരുപാട് ഓഫീസുകളിലും അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലും പോയതാണ്. അപ്പോഴെല്ലാം നെഗറ്റീവായിരുന്നു.
പക്ഷേ ഇപ്പോ കിട്ടുന്ന ഒരു അറിവ് വളരെ സന്തോഷമാണ്। ഉമേഷ് പാലകൃഷ്ണൻ ചേരുന്നു। ഉമേഷ്, ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം വന്നിരിക്കുന്നു, അനുപമയുടേതാണ്, DNA പോസിറ്റീവ് ആണ്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? എന്തായാലും ധന്യ, വളരെ സന്തോഷത്തിലാണ് എല്ലാവരും। ദിവസങ്ങൾ നീണ്ട പോരാട്ടം, അനുപമയുടെ ഒരു വർഷത്തോളം നീണ്ട പോരാട്ടം, അനുപമയുടെ അജിത്തിൻ്റെയും എന്തായാലും മധുരം നൽകി പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാവരും। അനുപമ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നല്ലോ നേരത്തെ പ്രതികരിച്ചേക്കാൾ, എന്തായാലും അനൗദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്, ഒരു കാത്തിരിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു। എന്താണ് ഇപ്പോൾ ഇപ്പോ എന്താണ് കൈ കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടാനാണ് ഇപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഇത്രയും നാൾ ഉണ്ടായ പോലത്തെ ഒരു ടൈം ലാഗ് ഇക്കാര്യത്തിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, ഒരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ ഓഫീഷ്യലായിട്ട് ഇതുവരെ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയില്ല, അപ്പം അതിനും വെയിറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ സിലബ്രേഷനിലൊക്കെ പോയാലോ എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പം എന്താണ് പറയുക, വെയിറ്റിംഗ് ഒരു എന്താണ് ഒരു ആക്രാന്തം എന്ന് വേണമെങ്കിൽ പറയാം, കുഞ്ഞിനെ കാണാനുള്ള അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു ദിവസങ്ങളിൽ പോരാട്ടങ്ങളിലേക്ക് പ്രത്യക്ഷമായി എത്തിയപ്പോൾ ഒരുപാട് പേര് സഹായവുമായി വന്നു, അവരെല്ലാം ഈ നിമിഷം എങ്ങനെയാണ് ഓർക്കുന്നത്? സഹായവുമായിട്ട് വന്നവർ ഇവിടെ ഇരിക്കുന്നവർ തന്നെ വലിയ സഹായങ്ങളായിട്ട് എപ്പോഴും വരുന്ന, അല്ലെങ്കിൽ എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, എപ്പോഴും കൂടെ നിന്ന ആൾക്കാരാണ്. എന്നാലും കോളം തികഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട് ആൾക്കാർ ഫോണിലൂടെ അല്ലാതെ ഒക്കെ എല്ലാവരും സന്തോഷം, എന്നെക്കാളും സന്തോഷം അവർക്കാണെന്ന് തോന്നുന്നു. പക്ഷെ എന്താ പറയുന്നത്, ഇനിയും ഉണ്ട് ഒരുപാട് പേര്. നിങ്ങൾ ഇപ്പം മീഡിയ ആയാലും ഒരു മീഡിയ സപ്പോർട്ട് വന്നുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ നടന്നത്, അപ്പം അതിലും ഒക്കെ സന്തോഷം, എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത്. ഇനി കുറച്ച് ഈ ക്ലറിക്കൽ പ്രൊസീജിയറുകൾ, അതായത് കോടതി നടപടികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് 30-ാം തീയതിയാണ് കോടതി വെക്കുന്നത്. നേരത്തെ റിപ്പോർട്ട് നൽകുന്ന CWC അധികൃതർ അനൗദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കുഞ്ഞിനെ നേരത്തെ കിട്ടണമെന്നുള്ള അനുപമയുടെ ആവശ്യം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണമെങ്കിൽ ഈ പ്രൊസീജിയർ വേഗത്തിലാക്കണം. ഇത്തരത്തിൽ അത് ചെയ്യേണ്ടവർ കുറച്ച് പേരുണ്ട്, അവരോടൊക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ മനഃപൂർവ്വമായ ഒരു ലാഗ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നൊരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും അത് ഉണ്ടാകരുതെന്നാണ്, കാരണം ഇത്രയും നാളും ഞാൻ ഇവരെ മൂലമൊക്കെ തന്നെയാണ് സഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും എന്നെയും കുഞ്ഞിനെയും അല്ലെങ്കിൽ അജിത്തിനെയും ഒന്നും സഫർ ചെയ്യാൻ വിടരുത്. എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന. നിലവിൽ ഈ കഴിഞ്ഞ രാവിലെ കണ്ടപ്പോഴും DNA പരിശോധനയെ ചിലപ്പോൾ കൃത്രിമം കാണിച്ചേക്കും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു, എന്തായാലും അതെല്ലാം മാറിയപ്പോൾ സന്തോഷമായില്ലേ? ആ, അത് ആശങ്ക ഉണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോഴും മാറ്റി പറഞ്ഞിട്ടില്ല. കാരണം ആ ആശങ്ക അല്ലെങ്കിൽ അതൊരു ഭയം അതെനിക്ക് ഉണ്ടാവാൻ കാരണം ഇവരൊക്കെ തന്നെയാണ്. കാരണം ഇവരിൽ നിന്ന് കിട്ടിയിരുന്ന എക്സ്പീരിയൻസ് അങ്ങനെ ആയതുകൊണ്ടാണ് ആ കാര്യത്തിൽ പോലും ഞാൻ ഭയന്നത്. പക്ഷെ ഇപ്പോൾ അത് മാച്ചിങ് ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നതുകൊണ്ട് സന്തോഷമുണ്ട്. ഭയം വേണ്ടിയിരുന്നില്ല, ഒരു ഭയം മാറിയതിന്റെ ഒരു സന്തോഷവും കൂടെ ഉറപ്പായിട്ടും. കാരണം DNA സാമ്പിൾ വരെ കുഞ്ഞിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു അറിയിപ്പ് പോലും തന്നത്. അപ്പൊ അത്രമേൽ ഒരു ഭയം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതിന്. അപ്പൊ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്, ആ ഒരു ആശങ്കയെല്ലാം മാറിയിട്ടുണ്ട്, സന്തോഷമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പലതരം ഈ ദിവസങ്ങളെല്ലാം ഒരുപാട് ആരോപണങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നു അനുപമയും അജിത്തും, സ്വാഭാവികമായി അതിനും ഒരു സന്തോഷകരമായ ഒരു അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇനിയും ഒരു പക്ഷേ ഇത്തരത്തിൽ ആക്രമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, എന്തായാലും അതൊന്നും ഒരു കാര്യമാക്കുന്നില്ലല്ലോ, മകനെ കൈ കുഞ്ഞിനെ കൈ കിട്ടുക എന്നുള്ളൊരു. അത് ഉറപ്പായിട്ടും, കാരണം ഈ സൈബർ ആക്രമണങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നോക്കാൻ പോകാറില്ലായിരുന്നു. അതിപ്പം പറയുന്നവരോടാണെങ്കിൽ പോലും കേൾക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എടുത്തിരുന്നത്. അപ്പം അവരുടെയൊക്കെ ഉദ്ദേശം നമ്മളെ തളർത്തി കളയുക, നമ്മൾ ഇതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ്. ഞങ്ങൾ അതിന് നിന്ന് കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനോട് ഞങ്ങളോട് തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി എടുക്കാൻ ഞങ്ങൾക്കൊരു എനർജി വേണം. അത് എന്താണ് പറയുന്നത്, ഒന്നും അറിഞ്ഞുകൂടാതെ വെറുതെ സംസാരിക്കുന്നവരോട് പറഞ്ഞു തീർക്കാനുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങളത് മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല, ഇപ്പോഴും മൈൻഡ് ചെയ്യുന്നില്ല. എടുത്ത ഒരു അച്ഛനും അമ്മയും ഉണ്ട്, അതിൽ അവരൊരിക്കലും തെറ്റുകാരല്ല, അത് നമുക്കറിയാവുന്നതാണ്. കാരണം മറ്റ് ചില ഇടപെടലുകളിലൂടെയാണ് അവർ ഇരയാക്കപ്പെട്ടതും. അവരോട് ഒരുപക്ഷെ ഡയറക്റ്റ് ഒരിക്കലും അനുപമ അതിനൊരു നെഗറ്റീവായിട്ട് വന്നിട്ടില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില പ്രചാരണങ്ങൾ അതിലും നടക്കുന്നുണ്ട്. എന്തായാലും ആ അമ്മയോടും ആ അച്ഛനോടും എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയുന്നത്, അഡോപ്റ്റഡ് പാരൻസിനോട് എനിക്ക് എന്നും നന്ദിയെ പറയാനുള്ളൂ. കാരണം ഈ കഴിഞ്ഞ 3 മാസമായാലും അവർ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്, സ്വന്തം മോനെ പോലെ തന്നെ നോക്കിയിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനോട് എനിക്ക് എന്നും നന്ദിയാണ്, അവരോട് എന്നും നന്ദിയായിരിക്കും. അവരെ കൈവിട്ട് കളയണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അഡോപ്റ്റഡ് പാരൻസിൻ്റെ കൂടെയാണ്, അവർക്ക് നീതി കിട്ടണം. ഉറപ്പായിട്ട് അവർക്ക് നീതി കിട്ടണം,
കാരണം അവരോട് അവരോട് അവരെ ആരോടും തെറ്റ് ചെയ്തവരല്ല അവർക്ക് ഉറപ്പായിട്ട് നീതി കിട്ടണം പക്ഷെ അവർക്ക് നീതി നിഷേധിച്ചത് ഞാനല്ല നീതി നിഷേധിച്ച കുറച്ച് പേരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് നീതി മേടിച്ചു കൊടുക്കാനും കൂടെ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ തയ്യാറാകണം എന്നേ ഉള്ളൂ ഉറപ്പായിട്ട് അവർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെയും വാദം അതിന് ഞാൻ ഒരിക്കലും എതിരല്ല അവർക്കും ഇനിയിപ്പോ കുറച്ച് പ്രയോറിറ്റി ഇതൊക്കെ അവർക്ക് ചിലപ്പോൾ കൂടുതൽ കിട്ടിയേക്കാം അതിനുള്ള ഇതിലേക്കും ഒരു പ്രൊസീജിയേഴ്സിലൊക്കെ അവർ പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പെട്ടെന്ന് അവർക്ക് വേറൊരു കുഞ്ഞിനെ കിട്ടണം അല്ലെങ്കിൽ എന്താണോ അതിനൊരു ബെറ്റർ പ്രതിവിധി അത് അവർക്ക് കിട്ടണം എന്നുണ്ട് കാരണം എൻ്റെ കുഞ്ഞിനെ അത്രയും നന്നായിട്ട് 3 മാസം നോക്കിയവരാണ് അവർ അവരോട് എന്നും എനിക്ക് നന്ദി മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ കൈവിടുന്ന കാര്യം ഞാൻ ആലോചിച്ചിട്ടില്ല നിലവിൽ കുഞ്ഞിനെ എത്തിക്കുന്ന ഒരു താമസമുണ്ട് അത്രയേ ഉള്ളൂ അപ്പോഴും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഈ രീതിയിലെങ്കിലും മറ്റൊരു രീതിയിലെന്ന് പറഞ്ഞു അത് ഇത്തരത്തിൽ അവർക്ക് നീതി നിഷേധിച്ചവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയല്ലേ അതായത് അവർക്ക് നീതി നിഷേധിച്ചവർ അല്ലെങ്കിൽ അവരെ ചതിച്ചവർക്ക് നീതി കിട്ടണമെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടേ ഇതിൽ തെറ്റ് ചെയ്തവർ ഉറപ്പായിട്ടും വേണം ഇപ്പം എനിക്ക് നീതി എന്റെ നീതി നിഷേധമല്ല എന്റെ കുഞ്ഞിന്റെ മാത്രമല്ല എന്റെ കുഞ്ഞിന്റെ അച്ഛൻ്റെ മാത്രമല്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുടുംബത്തിനെ കൂടി കണ്ണീരിൽ വീഴ്ത്തിയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് നിയമ നടപടി അവർക്കെതിരെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം അതിലേക്ക് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിപ്പോ കുഞ്ഞിനെ കിട്ടിയിട്ടാണെങ്കിലും ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരുമിച്ചായിരിക്കും പിന്നീട് അതിന് ഇറങ്ങിപ്പുറപ്പെടുക അവന്റെ ഉള്ളിൻ്റെ ഉള്ളിലും കാണുമായിരിക്കും അവനെ ഇത്രയും നാൾ നോക്കിയ ആൾക്കാർക്ക് നീതി കിട്ടണമെന്നൊരു ആഗ്രഹം അത് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പിന്നീട് മുന്നോട്ട് പോവുക സമരം മുറ മാറ്റേണ്ടി വരും എന്നാലും സമരം മുന്നോട്ട് തന്നെ പോകും നമുക്ക് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് അതെ ഉറപ്പായിട്ടും സമരത്തിന്റെ വിജയമായിട്ട് തന്നെ കാണുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ സമരത്തിന് വീണ്ടും വേറൊരു ആവശ്യം കൂടെ ഉണ്ട് അതും നമുക്ക് കണ്ടെത്തണം അതിനു വേണ്ടി സമരം ഇനിയും മുന്നോട്ട് തന്നെ പോകുമെന്നാണ് പറയാനുള്ളത് ഒരുപാട് പേര് പല ഘട്ടത്തിലും പിന്തുണയായി വന്നു അജിത്തിന് ഒപ്പം ഒരുപാട് പേര് ചേർന്ന് നിന്നു അവരോടെല്ലാം ഈ നിമിഷം എന്താണ് പറയുന്നത് ഒരുപാട് ആക്രമണങ്ങളും വന്നു മാനസികമായും നമ്മൾ തളർത്തുവാൻ ശ്രമിച്ചിട്ടവരുണ്ട് പക്ഷെ അവരിൽ നിന്നെല്ലാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത് ഈ ഇരിക്കുന്നവരും ഇനി വരുവാനുള്ള കുറേ പേരുണ്ട് പേര് തന്നെ എടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദി അതേപോലെ മീഡിയ ഒരിക്കലും മറക്കാത്തത് മീഡിയാസാണ് അവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പോലും നമ്മൾ പരിഗണിക്കാൻ പോലും ഒരു പരാതി പോലും ഒരു നിസ്സാരമായ ഒരു പേര് കൂടെ പോലീസ് സ്റ്റേഷനും പരിഗണിച്ചിട്ടില്ല എന്നിട്ട് പോലും സി ഡബ്ല്യു സിയിൽ പോയി ചെയർപേഴ്സനെ കണ്ടു അവരും നമ്മളെ ഉപേക്ഷിച്ച് കളയുന്ന രീതിയാണ് ഇത് എന്നിട്ട് ഈ ദത്ത് പ്രക്രിയ ഇത്രയും ആയിട്ടും അവിടെ നിന്നാണ് നമ്മളെ കുഞ്ഞിനെ തിരിച്ച് കിട്ടാൻ പോകുമ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുണ്ട് വ്യക്തമാണ് തന്നെ ഇപ്പോൾ വടകര MLA KK രമകൂടി ചേരുന്നുണ്ട് ചേച്ചി ഈ ഒരു അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ എന്താണ് തോന്നുന്നത് അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വളരെ സന്തോഷം ഇവിടെ എത്തുമ്പോൾ ഒരു പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൂടിയായിരുന്നില്ലേ എത്തിയത് അപ്പോൾ ഒരു സന്തോഷ അതെ തീർച്ചയായിട്ടും ഇവരുടെ സമരത്തോടൊപ്പം നേരത്തെയുണ്ട് പല ദിവസം കൂടെ വന്നപ്പോൾ ഇവിടെ വന്നുപോയതാണ് ഇപ്പോൾ തീർച്ചയായിട്ടും രാവിലെ ഇവിടെ വന്ന് ഇവരെ കാണണം അപ്പോഴാണ് ഈ ഒരു ഫലം അറിഞ്ഞത് അപ്പോൾ ഉടനെ അവരുടെ അടുത്തെത്തി ഇനി വേണ്ടത് അതല്ല എത്രയും പെട്ടെന്ന് അനുപമയ്ക്ക് അവരുടെ കുഞ്ഞിനെ കിട്ടണം അതാണ് ആവശ്യം ഈ സന്തോഷമുണ്ടെങ്കിൽ പോലും അതിലപ്പുറത്ത് കുഞ്ഞിപ്പോഴും അനുപമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രയാസം കൂടെയുണ്ട് ഇനി അധികാരികൾ ചെയ്യേണ്ടത് ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും താമസിപ്പിക്കാതെ അനുപമയ്ക്ക് അവരുടെ കുഞ്ഞിനെ അവിടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും നിയമപ്രശ്നങ്ങളും ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് കുഞ്ഞിൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞു അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കിട്ടണം അതിനുള്ള നടപടി സ്വീകരിക്കണം സ്വാഭാവികമായും ചില എന്തായാലും ഈ നടപടിക്രമങ്ങളിൽ ചില അനധികൃത ഇടപെടലുകൾ നടന്നിരുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്രക്കേറെ ശിക്ഷിക്കാതെ പോകുന്നത് ഒരു നല്ല സന്ദേശമായിരിക്കും അത് ശിക്ഷിക്കേണ്ടത് ചില നടപടിക്രമങ്ങൾ മാത്രമല്ല എല്ലാ നടപടിക്രമങ്ങളും അനധികൃതമായിട്ടാണ് ഒന്നും നിയമപ്രകാരമായിട്ടല്ല നടന്നു എല്ലാ ഇടങ്ങളിൽ നിന്നും നീതി നിഷേധിക്കപ്പെട്ടു ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഇവൻ ഡോക്ടർ ഉൾപ്പെടെ കൂട്ടുചേർന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ ആൺകുഞ്ഞിനെ പെൺകുഞ്ഞാക്കി മാറ്റിയ സംഭവമുണ്ട് ഈ വിഷയത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവണം എങ്ങനെയാണ് ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ തെറ്റ് ചെയ്തത് തെറ്റ് മാത്രമല്ല കുറ്റം ചെയ്തത് ആ കുറ്റം ചെയ്ത ആളുകളെ മുഴുവൻ ശിക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാർ എടുക്കണം ഈ ആരോപണ വിധേയരാർ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ് ഒന്ന് മാറ്റി നിർത്താനുള്ള സാമാന്യമായ ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരം അപ്പോൾ ഇത് ഈ ഒരു സംവിധാനങ്ങൾ ഭരണകൂട സംവിധാനങ്ങൾ ഒന്നടങ്കം ഈ കുറ്റത്തിന് കൂട്ടുനിന്നു എന്നതാണ് അവർക്കെതിരായിട്ടുള്ള നടപടിയാണ് ഇനി ആവശ്യം
എന്തായാലും എല്ലാവരുടെയും നിലപാട് വ്യക്തമാണ് ധന്യ. ഇത്തരത്തിൽ സമരം ഈ രീതിയിലെങ്കിൽ മറ്റൊരു രീതിയിൽ തുടരും. സന്തോഷം എന്തായാലും ഇരുവരും അജിത്തും അനുപമയും പങ്കും വെച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഈ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നിയമ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ആ നടപടിക്രമങ്ങൾ കുറച്ച് സമയമെടുക്കും. അത് നേരത്തെ ആക്കാനുള്ള ശ്രമത്തിലാണ് CWC അധികൃതർ അനൗദ്യോഗികമായി പറഞ്ഞത്. കാരണം 29-ാം തീയതി റിപ്പോർട്ട് നൽകാമെന്നുള്ളൊരു ആലോചനയിലായിരുന്നു CWC. എന്നാൽ അത് മാറി അതിനു മുൻപ് റിപ്പോർട്ട് ഇപ്പോൾ ഔദ്യോഗികമായി കൈ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ തന്നെ കോടതിയിൽ സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറും. അതായത് കുഞ്ഞിനെ ഈ കുഞ്ഞിൻ്റെ ബയോളജിക്കൽ പാരൻസിന് കൈമാറുക, ഇത്തരത്തിൽ ദത്ത നടപടികൾ പൂർണ്ണമായി റദ്ദ് ചെയ്യുക എന്ന റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ടിൽ കോടതി 30-ാം തീയതിയാണ് തീരുമാനമെടുക്കാൻ വെച്ചിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായി കുഞ്ഞിൻ്റെ കാര്യമാണ്, കുഞ്ഞിൻ്റെ കയ്യിൽ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ കുഞ്ഞെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതിക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ഇതിലിടപെട്ട് അനുപമയുടെ കയ്യിൽ കുഞ്ഞിനെ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും ചെയ്യാവുന്നതാണ്. നന്ദി ഉമേഷ്. ആലുവയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് ഭർതൃവീട്ടുകാർക്കും പോലീസിനുമെതിരെ കത്തെഴുതി വെച്ച ശേഷം നിയമ വിദ്യാർത്ഥിനി ജീവനൊടുക്കി. എടയപ്പുറം കക്കാട്ടിൽ വീട്ടിൽ മോഫിയ പർവീനാണ് തൂങ്ങി മരിച്ചത്. ഭർതൃവീട്ടുകാർക്കെതിരെ പരാതിപ്പെടാൻ മോഫിയ ഇന്നലെ ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ചർച്ചയ്ക്കിടെ CI അസഭ്യം പറഞ്ഞെന്ന് കത്തിലുണ്ട്. എന്നാൽ ഭർത്താവിനോട് മോശമായി പെരുമാറിയപ്പോൾ വഴക്കു പറഞ്ഞതാണെന്നാണ് പോലീസ് വിശദീകരണം. അതേസമയം ഭർതൃവീട്ടുകാർ പണം ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നതായി യുവതിയുടെ കുടുംബം ആരോപിച്ചു. അറ്റാക്ക് അപ്പൊ മോള് ചോദിക്കണേ ഞാനും ചോദിച്ചു വിക്ടിമിനെതിരെ എങ്ങനെ നടപടി നടപടിയാവാൻ അത് നമ്മൾ ഒരേ കൊച്ചു മരിക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണത് അല്ലേ. എല്ലാ കൊച്ചും മരിക്കുമ്പോഴും ഇനിയുണ്ടാവും. ഈ പോലീസിന്റെ ഇങ്ങനത്തെ ഉള്ള അനാസ്ഥ ഉണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് കൊടുത്ത പരാതി അല്ലേ, എത്ര ദിവസം വേണം ഒരു പരാതി അന്വേഷിക്കാൻ. അവർക്ക് ഓരോ പരാതിക്ക് പ്രയോറിറ്റി വെച്ച് കൊടുത്താലും നമുക്കറിയാലോ എത്ര ചെയ്യാൻ പറ്റുമോ. ഇതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞു തരണം. ഇപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നല്ലോ, ഇതിനെ ഡയറിനെ കുറിച്ച് ചോദിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കുമെന്നാണ് പറയുന്നത്. കുട്ടിയും പറഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ വാപ്പയും പറഞ്ഞിട്ടുണ്ട്. ഇവർ വീട്ടുകാരാണ് അറിഞ്ഞത്, ലാസ്റ്റ് അറിഞ്ഞത്. പക്ഷെ എപ്പോഴേക്കും വൈകിപ്പോയില്ലേ. CIക്കെതിരെ പിന്നെ ഭർത്താവിനും വാപ്പാക്കും ഉമ്മക്കും എതിരെയാണ് കേസ് പറഞ്ഞേക്കുന്നത്. മെയിനായിട്ട് പറയുന്നത് CIക്കാണ്. CI സംസാരിച്ചിരിക്കുന്ന രീതി അത്രയും ഒരു നല്ല രീതിയിലല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് 8 മാസമായിരിക്കണം കല്യാണം കഴിഞ്ഞ് നിൽക്കുക കഴിഞ്ഞിട്ട്. അന്ന് മുതൽ അത് കഴിഞ്ഞിട്ട് മുതൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അത് ശാരീരികമായും പിന്നെ ഇവൻ കാശ് ഒഴിക്കലും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളാദ്യമൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. ലാസ്റ്റ് ഘട്ടങ്ങളായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ. CI സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് മാറ്റി പോലീസിന്റെ വീഴ്ച അന്വേഷിക്കാൻ DYSP ചുമതലപ്പെടുത്തി. യുവതിയുടെ പരാതിയിൽ കേസെടുക്കാഞ്ഞത് എന്താണെന്ന് അന്വേഷിക്കണമെന്നും റൂറൽ SP പറഞ്ഞു. DYSP ആലുവ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കാനായിട്ട്. പെൺകുട്ടി മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേസെടുത്തിരിക്കുകയാണ്. ആ കേസിലിപ്പോൾ സെക്ഷൻസ് എല്ലാം ആൾട്ടർ ചെയ്യാനായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. DYSP അന്വേഷണം റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ഉള്ള ബാക്കി നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഇന്നലെ അന്വേഷിക്കാനായിട്ട് വിളിച്ചിരുന്നു. ആ സമയത്തിൽ എന്ത് സംഭവിച്ചതിന് ഇപ്പോൾ DYSP റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വരും. വന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് പ്രതികരിക്കാം. പെൺകുട്ടീൻ്റെ പരാതിയിലെല്ലാം നമ്മൾ മറ്റ നിയമ നടപടികളായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേസ് എടുക്കും. മോഫിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. കൊച്ചിയിൽ മുൻ മിസ് കേരള അടക്കം 3 പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹത സംബന്ധിച്ച് പോലീസ്. DJ പാർട്ടി നടന്ന ഹോട്ടലിലെ ദൃശ്യങ്ങൾ മാറ്റിയതിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് കമ്മീഷണർ CH നാഗരാജ് പറഞ്ഞു. ഓഡി കാറിന്റെ ഡ്രൈവർ സൈജുവിനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ കായലിൽ പരിശോധന പുനരാരംഭിച്ചു. മോഡലുകളുടെ മരണം സംബന്ധിച്ച ദുരൂഹത നീക്കണമെങ്കിൽ DVR ലഭിക്കണമെന്ന നിലപാടിലാണ് പോലീസ്. DJ പാർട്ടിയിൽ എന്തു നടന്നു എന്നതിനെക്കുറിച്ച് മൊഴികൾ മാത്രമാണ് പോലീസിനുള്ളത്. കായലിൽ ചെളിയടിഞ്ഞുകിടക്കുന്നതിനാൽ DVR കണ്ടെത്തൽ ദുഷ്കരമാണെന്ന് ഇന്നലെ തെരച്ചിൽ നടത്തിയ സംഘം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ DVR കണ്ടുപിടിക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക ദുഷ്കരമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടുതന്നെ കായലിൽ കോസ്റ്റ് ഗാർഡിന്റെ സഹായത്താൽ വീണ്ടും തെരച്ചിൽ നടത്തി DVR കണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം. ഇതിലൂടെ പാർട്ടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തിരിച്ചറിയാനാകുമെന്നും പോലീസ് കരുതുന്നു. ഇന്നുകൂടെ ഒരു അറ്റംപ്റ്റ് നടക്കുകയാണ്. ഈ DVR കിട്ടിയാൽ കൂടുതൽ എവിഡൻസ് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. എന്തെങ്കിലും എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതുകൂടെ നമ്മൾ അന്വേഷിക്കുകയാണ്. ഒന്നുകൂടെ എല്ലാവരും ചെയ്യേണ്ടി വരും.
ആഫ്റ്റർ ഗെറ്റിംഗ് മോർ എവിഡൻസ്. ഔഡി കാർ ഡ്രൈവർ സായിജു തങ്കച്ചനെ വീണ്ടും ചോദ്യം ചെയ്യും. ഹി ഈസ് നോട്ട് അവൈലബിൾ. സോ വി ആർ ട്രാക്കിംഗ് ഹിം. വിൽ ഡെഫിനറ്റ്ലി കാച്ച് ഹോൾഡ് ഓഫ് ഹിം ആൻഡ് ക്വസ്റ്റ്യൻ ഹിം അഗൈൻ. മോഡലുകളുടെ വാഹനമോടിച്ച അബ്ദുൾ റഹ്മാന്റെ മൊഴിയിലും വൈരുദ്ധ്യമുള്ളതായും പോലീസ് പറയുന്നു. അതേസമയം അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും കേസന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെന്നും കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ലേഡീസ് മാൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.